നമസ്കാരം, സിബി മുളനിക്കാരാണ്. സി കമ്പനിയുടെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു ഞായറാഴ്ച വീണ്ടും ഒന്ന് ലൈവ് പോലെ വരാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ എടുക്കുന്ന വീഡിയോ ആണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. എൻ്റെ ഒരു പഴയ കളക്ഷനുണ്ട്, ഇത് കൂടുതലും ക്യൂനലസ് വേയത്തിൻ്റെ നോട്ടുകളാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് കേയ്മാൻ ഐലൻഡ്സ്. ഒരു 50 തവണ കൂടുതലെങ്കിലും പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും ഞാൻ അവിടുത്തെ സെൻട്രൽ ബാങ്ക് സന്ദർശിക്കുകയും അന്ന് അവിടെ കിട്ടാവുന്ന അവൈലബിലിറ്റി ആയിട്ടുള്ള പുതിയ ഇഷ്യൂ നോട്ടുകളൊക്കെ ഫ്രഷ് കണ്ടീഷൻ വാങ്ങിച്ചുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 5 ഓറോ നോട്ട് എന്തെങ്കിലുമുണ്ട്, അതൊന്ന് കാണിക്കാമെന്ന് കരുതുന്നു. ഇത് കൂടാതെ എൻ്റെ മോനെ എല്ലാവർക്കും അറിയാം, ജെയ്ക്കിൻ്റെ പല വീഡിയോസും നമ്മൾ പല ചാനലിൽ പല അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാമ്പ്സൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ അദ്ദേഹത്തിന് തന്നെ അപ്ലോഡ് ചെയ്യണം, സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ബേസിക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ, വീഡിയോ എഡിറ്റ് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എഡിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് അപ്ലോഡാവും. ഞങ്ങൾ ചുമ്മാ ഒരു പേര് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് പുള്ളി തന്നെ പറഞ്ഞ് ജെയ്ക്ക് വേൾഡ് എന്നൊക്കെ പറഞ്ഞൊരു ചാനൽ പേരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ഇവിടെ ഇങ്ങനെ പോകുന്നത്, ജെയ്ക്ക് വേൾഡ് വണ്ടർലാൻഡ്. അപ്പോൾ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് തുടങ്ങിയ ചാനലാണ്, ഞായറാഴ്ചത്തെ ഒരു പരിപാടിയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തന്നെ ആ സ്റ്റാമ്പിൻ്റെ വീഡിയോയും ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ജെയ്ക്കിനിപ്പോൾ 7 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ കളക്ഷൻ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്ത് വേണമെങ്കിലും കളക്ട് ചെയ്യട്ടെ, നമ്മളാ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം, കേയ്മാൻ ഐലൻഡിൻ്റെ $1 ഡിഫറെൻറ്റ് നോട്ട്സിൻ്റെ ഒരു ചെറിയ ചെറിയ കളക്ഷൻ. ഈ ഒരു പേരാണ് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, ജെയ്ക്ക് വേൾഡ് വണ്ടർലാൻഡ്. ഈ ഒരു പേരിലാണ് ഇപ്പോൾ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പേര് പിന്നീട് മാറ്റാം, ഇപ്പോൾ തൽക്കാലം മാറ്റാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. ഇതാണ് കേയ്മാൻ ഐലൻഡിലെ ജോർജ് ടൗണിലുള്ള അവരുടെ പ്രധാന ബാങ്ക്, കേയ്മാൻ ഐലൻഡ് മോണിറ്ററി അതോറിറ്റി. ഇതിൽ പല ഓഫീസ് ബിൽഡിങ്ങുകളുണ്ട്, അതായത് പല പല സെക്ഷനുകളുണ്ട്. അതിലൊന്നാണ് ഈ ബാങ്ക് നോട്ടും നാണയങ്ങളൊക്കെ തരുന്ന സെക്ഷൻ. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാനിത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരേ സീരിയൽ നമ്പർ കിട്ടുന്ന നോട്ടുകളാണ്, 1, 5, 10, 25, 50, 100 എല്ലാം ഒരേ സീരിയൽ നമ്പർ. അതുപോലെ ബണ്ടിലുകൾ $250 ഈക്വലായിട്ടുള്ള കറൻസി അവർ തരുമായിരുന്നു. എനിക്ക് തോന്നുന്നു 250 കേയ്മാനാണോ US ആണോ എന്ന് ഡൗട്ടുണ്ട്. $250 ഈക്വലാണെന്ന് അറിയാം. ഇതിൻ്റെ ക്യൂൻ കളക്ഷനിലെ കേയ്മാൻ ഐലൻഡ് മാത്രം ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഫസ്റ്റ് സീരീസ്, A സീരീസ്. ഇതിൽ കാണാം, കേയ്മാൻ ഐലൻഡ് കറൻസി ബോർഡാണ്, ഇപ്പോൾ മോണിറ്ററി അതോറിറ്റിയാണ്, അന്ന് കറൻസി ബോർഡായിരുന്നു. അതിൻ്റെ $1 ഈ ഡോളർ എന്ന് പറയുന്നത് ആക്ച്വലി പൗണ്ടിൻ്റെ ഏകദേശം എക്സ്ചേഞ്ച് റേറ്റ് ആണ്. US ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് അല്ല, പൗണ്ടിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് വരുന്നത്. ഈ കാണുന്നത് B സീരീസ് ആണ്, തൊട്ട് താഴെ കാണുന്നത് B സീരീസ് ആണ്. നിങ്ങൾക്ക് കണ്ടറിയാം A B അങ്ങനെയാണ് വരുന്നത്. അടുത്തത് വരുന്നത് C സീരീസ് ആണ്. C സീരീസ് മുതൽ കേയ്മാൻ ഐലൻഡ് മോണിറ്ററി അതോറിറ്റി എന്നുള്ള പേരാണ് വരുന്നത്. അതിന് മുമ്പുള്ളതും കറൻസി ബോർഡാണ്. അപ്പോൾ ഇത് 3 അത്യാവശ്യം ഡിമാൻഡുള്ളതാണ്, കിട്ടാൻ പ്രയാസമുള്ള. എൻ്റെ കയ്യിലിരിക്കുന്ന 3 അൺസർക്കുലേറ്റഡ് ടൈപ്പാണ്. ഇതവിടെ ബാങ്കിൽ നിന്ന് കിട്ടിയാലും ഞാൻ അല്ലാതെ US നിന്നൊക്കെ കളക്ട് ചെയ്തതാണ്. ബാങ്കിൽ നിന്ന് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഇഷ്യൂ ആയിട്ടുള്ള ഈ D സീരീസ് മാത്രമാണ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു D സീരീസ് ഫ്രഷ് കണ്ടീഷൻ അവർ തരും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോഴും അവിടെ ഉണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി ചില ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കൊരു കളക്ഷൻ വരുന്നുണ്ട്. ഞാൻ ഈ മാസം അവസാനത്തിനകത്ത് ആ വീഡിയോ ചെയ്യാം. ഈ കാണുന്ന ഒരു കോമമറേറ്റീവ് ആണ്, കേയ്മാൻ ഐലൻഡിൻ്റെ 500-ാം വാർഷികം, അതായത് ആ ഒരു രാജ്യം ഫോമായിട്ട് അല്ല ആ ഒരു സ്ഥലം ഫോമായിട്ട് 500 വർഷം ആയതിൻ്റെ ഒരു കോമമറേറ്റീവ് ഇഷ്യൂ ആണ് ഈ കാണുന്നത്. കോമമറേറ്റീവ് സീരീസ് Q ആയിരിക്കും, Q1. അതുപോലെ ഇത് മറ്റൊരു കോമമറേറ്റീവ് സീരീസാണ്, Q2. അവരൊരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് പോലെയായിട്ട് ഏകദേശം 60 വർഷങ്ങളാവുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു Q2 സീരീസിൽ പെട്ടാണ് ഈ കാണുന്ന കറൻസി. ഇതും ഇപ്പോൾ ബാങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കുറച്ച് പുതിയ കേയ്മാൻ്റെ കറൻസി കളക്ഷനൊക്കെ വരുന്നുണ്ട്, ഞാനത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.